ഏറ്റവും പ്രിയമുള്ളവരെ സെന്റ് മൈക്കിൾ മിനിസ്ട്രി ഒരുക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ഒത്തിരി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇതാണ് ക്രിസ്തുവിൽ എങ്ങനെ നമുക്ക് പങ്കുകാരാവാം പ്രിയമുള്ളവരെ നമ്മളീ ലോകത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിൻ നമ്മുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നമുക്ക് എങ്ങനെ പങ്കുകാരാകാം പറ്റി നാം ഒരുമിച്ച് ചിന്തിക്കുകയാണ് ഈ ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നാം കേൾക്കാൻ പോകുന്ന വചനങ്ങൾ അതിൻ്റെ ആന്തരികാർത്ഥം കേൾക്കുന്ന നമുക്കൊരോരുത്തർക്കും മനസ്സിലാകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് നിറയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം വിസ്ത പോലോസ്ലീഗ എബ്രാഖർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനാലാം തിരുവചനം ഇപ്രകാരം പറയുന്നു എന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാകുകയുള്ളൂ പ്രീമളൂടെ ഇവിടെ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ് നമ്മൾ കർത്താവിങ്കിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ ഒരു പരിശുദ്ധാത്മ അഭിഷേകം നമുക്ക് ലഭിച്ചപ്പോൾ നമുക്കുണ്ടായ ആ ഒരു അനുഭവം ആ ഒരു വിശ്വാസം ആ ഒരു തീഷ്ണത നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ പങ്കുകാരാകുവാൻ സാധിക്കത്തുള്ളൂ എന്ന വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെ നമുക്ക് സാധിക്കണമെങ്കിൽ ക്രിസ്തുവിൽ പങ്കുകാരാകണമെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ദൈവവുമായിട്ട് വ്യക്തിപരമായി ബന്ധം ഉള്ളവരായിരിക്കണം അല്ലായെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന വിശ്വാസരഹിതമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നാം ദൈവത്തിൽ നിന്നാണ് അകലുന്നത് പ്രിയമുള്ളവരെ വ്യക്തിപരമായി ഈശോയുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ് നാമെങ്കിൽ ഈ സമൂഹത്തിൽ കാണുന്ന തിന്മകൾ പ്രത്യേകിച്ച് ശുശ്രൂഷകളെ നയിക്കുന്നവരിലേക്ക് ഭാഗത്ത് നിന്ന് വീഴ്ചകൾ വരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ തളർന്നു പോകാം സഭയെ സഭയെപ്പറ്റി മറ്റുള്ളവർ തിന്മ നിരൂപിക്കുമ്പോൾ അല്ലെങ്കിൽ വൈദികരെ പറ്റി തിന്മ പറയുമ്പോൾ അല്ലെങ്കിൽ ബിഷപ്പുമാരെ പറ്റി തിന്മ പറയുമ്പോൾ മാർഫാപ്പയെ പറ്റി തിന്മ നിരൂപിക്കുമ്പോൾ ഒക്കെ പ്രിയമുള്ളവരെ നമ്മൾ തളർന്നു പോയേക്കാം ഇന്ന് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് ഈ സോഷ്യൽ മീഡിയയൊക്കെ പലപ്പോഴും തെറ്റായ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം തെറ്റായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോന്ന നമുക്ക് ആത്മീയമായ കാര്യങ്ങളിൽ നിന്നൊക്കെ അകൽച്ച പ്രാപിക്കുന്ന വ്യക്തികളായിട്ട് ചിലരെങ്കിലും മാറ്റപ്പെടുന്നതായി കാണപ്പെടുന്നു പ്രിയമുള്ളവരെ ഇതിൻ്റെ കാരണം നാം ഔ ഇതിൻ്റെ കാരണം വ്യക്തിപരമായിട്ട് നാം ദൈവത്തോട് നമുക്ക് ബന്ധം ഇല്ലാത്തതാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന നെഗറ്റീവ് കാര്യങ്ങൾ കണ്ടുകൊണ്ട് മറ്റൊരാളുടെ കുറവുകൾ കാണുമ്പോൾ മറ്റൊരാളെ പറ്റി തിന്മ നാം കേൾക്കുമ്പോൾ നാം അസ്വസ്ഥരാകേണ്ട കാര്യമില്ല പ്രിയ സഹോദരങ്ങളെ നാം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാൻ വേണ്ടി ക്രിസ്തുവിൽ പങ്കാളിയാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് മിസ്ത ഫലോസ്ലെ എബ്രാഹിക്കാർക്കെതിരെ ഈ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നത് നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കണമെങ്കിൽ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാകത്തുള്ളൂ പ്രിയമുള്ളവരെ നമ്മുടെ ആദ്യ വിശ്വാസം നാം ഈശോയിലേക്ക് വന്നപ്പോൾ നാം ഈശോയിലേക്ക് വെളിക്കപ്പെട്ടപ്പോൾ ദൈവീക അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന വിശ്വാസം നാം മുറുകെ പിടിച്ചാൽ മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് ക്രിസ്തുവിൽ പങ്കുകാരാകുവാൻ സാധിക്കത്തുള്ളൂ പ്രിയമുള്ളവരെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം പല പലവിധമായ പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട് ഈശോക്ക് പോലും പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പ്രീമളൂര് ക്രിസ്ത്യാനിയായിരിക്കുന്ന യേശുവിൻ്റെ മകനായിട്ട് മകളായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്കൊരോരുത്തർക്കും ഈ പ്രലോഭനങ്ങളിലൂടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കടന്നു പോകേണ്ടതുണ്ട് ആദ്യ വിശ്വാസത്തെ അപ്പോൾ നാം ഓരോരുത്തരും മുറുകെ പിടിക്കുന്ന വ്യക്തികളായിട്ട് മാറ്റപ്പെടണം ഹലലിയ യേശുവെ നന്ദി യേശുവേ സ്തോത്രം നമുക്ക് ഈശോടുണ്ടായിരുന്ന ആദ്യ വിശ്വാസം ആദ്യത്തെ തീഷ്ണത ഈശോയിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ നാം ആരംഭിച്ചപ്പോൾ ഒരു വലിയ ദൈവാനുഭവത്തിലൂടെയാണ് ഓരോ വ്യക്തിയും ആത്മീയ കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നത് ഉറപ്പാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ലഭിച്ചൊരു രോഗസൗഖ്യമായിരിക്കാം നിങ്ങളെ സ്പർശിച്ചത് അല്ലെങ്കിൽ മറ്റൊരാളിൽ കൂടെ ദൈവം നിങ്ങളെ പറഞ്ഞ ഒരു പ്രഭസിയായിരിക്കാം നിങ്ങളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് ചിലപ്പോൾ ദൈവം മറ്റൊരാളിൽ കൂടെ പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകനാണ് എന്ന് പ്രിയമുള്ളവരെ ആ ഒരു വാക്കായിരിക്കാം ഈശോയുടെ ഒരു വാക്കായിരിക്കാം നിങ്ങളെ ഓരോരുത്തരെയും ഈശോയിലേക്ക് അടുപ്പിച്ച കാര്യം ആദ്യ വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സമൂഹമായി ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് തിന്മയുടെ പ്രവർത്തനമാണ് ഇത് ദുഷ്ടൻ്റെ പ്രവർത്തനമാണ് അവൻ അലറുന്ന സിംഹത്തെ പോലെ മൂറോ ഇട്ടുകൊണ്ട് നടക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ വഴിതെറ്റിക്കുവാൻ ഏറ്റവും സാധിക്കുന്നത് അവന് സാധിക്കുന്നത് ആത്മീയമായി നിൽക്കുന്ന സമൂഹങ്ങളെയാണ് ദൈവത്തെ അറിഞ്ഞ മകനെയാണ് മകളെയാണ് ദുഷ്ടന് തകർക്കുവാന് അല്ലെങ്കിൽ ദുഷ്ടന് പ്രവർത്തിക്കുവാന് ഏറ്റവും എളുപ്പമുള്ള ഇടം എന്ന് പറയുന്നത് ആത്മീയരായ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവം സ്നേഹിക്കുന്ന ജനമേ പ്രിയമുള്ളവരെ ഈ സത്യം നാം മനസ്സിലാക്കണം ഇന്ന് നമ്മളെയൊക്കെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ആദ്യ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ അവിടുന്ന് അകറ്റാൻ വേണ്ടി ദുഷ്ടൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ ഉണർവോടെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും പ്രിയമുള്ളവരെ ചിലപ്പോൾ ഈ ലോകത്തിൽ നാം തിന്മകരമായ പല കാര്യങ്ങളും കേട്ട് എന്ന് വരും പ്രിയമുള്ളവരെ നാമെന്ന് ചിന്തിക്കണം നമുക്ക് കുറവുള്ളവരല്ലേ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന വേദനകൾ അവരെ സമൂഹം ഒറ്റപ്പെടുത്തുമ്പോൾ അവരെ ചെയ്യാത്ത കുറ്റത്തിന് അവരെ മറ്റുള്ളവരെ ആ കുറ്റവാളിയായി കരുതുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നാം ഒരു കാര്യം മനസ്സിലാക്കണം പാപിനിയായ സ്ത്രീയെ ഒരു ജനസമൂഹം മൊത്തം കല്ലെറിയുവാൻ വേണ്ടി ഈശോയുടെ നുമ്പിൽ കൊണ്ടുവന്നു ഈശോ അവരോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പ്രിയമുള്ളവരെ ഇന്ന് ഈ സമൂഹവും നമ്മുടെ പാപങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പാപങ്ങൾ നോക്കി മറ്റുള്ളവരെ കല്ലെറിയുവാൻ നാം കാണിക്കുന്ന തീഷ്ണത അത് വളരെ വലുതാണ് പ്രിയമുള്ളവരെ നാം മാറിയിരുന്ന് ചിന്തിക്കണം നാം മറ്റുള്ളവരെ വിധിക്കുമ്പോൾ മറ്റുള്ളവരെ വ്യാഖ്യാനിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കി നാം സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത് ഈശോ പാപിനിയായ സ്ത്രീയെ ഇട ചുറ്റും തടിച്ചുകൂടിയ ജനക്കൂട്ടത്തോട് ചോദിച്ച ആ ചോദ്യം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം അതുകൊണ്ട് ഇന്ന് സഭയിൽ എന്തെങ്കിലും തിന്മ കണ്ടാൽ വൈദികരിൽ തിന്മ കണ്ടാൽ പ്രിയമുള്ളവരെ അതിലേക്ക് നോക്കിക്കൊണ്ട് അവരെ കുറ്റപ്പെടുത്തി മാത്രം ജീവിക്കുന്ന വ്യക്തികളായി മാറാതെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന വ്യക്തിയായി മാറാതെ നമ്മുടെ അഭിഷേകം നഷ്ടപ്പെടുത്തുന്ന വ്യക്തിയായി മാറാതെ പ്രിയമുള്ളവരെ നമ്മുടെ കുറവുകളിലേക്ക് നോക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ അവിടെ നാം വിജയം കൈവരിക്കുന്ന വ്യക്തിയായി മാറുകയാണ് ആദ്യത്തെ വിശ്വാസത്തോടുകൂടി ക്രിസ്തുവിൽ ചേർന്നു നിന്നുകൊണ്ട് ക്രിസ്തുവിൽ ഒന്നായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട നാമം ഞാനും നിങ്ങളും ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നാം മറക്കരുത് ഹലലിയാം ഹലലുയാം യേശുവേ സോത്രം യേശുവേ നന്ദി ഹലലിയാം പ്രിയമുള്ളവരെ സമൂഹത്തിലേക്ക് തിന്മ കാണുമ്പോൾ യേശുവിൽ നിന്ന് അകലുകയല്ല നാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രിയമുള്ളവരെ ആത്മീയ മേഖലകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആത്മീയ മേഖലകളിൽ ഒക്കെ ലീഡ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നാം മറ്റുള്ളവർ പറയുന്ന കേട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒക്കെ നാം മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ നാം ചെയ്യുന്നത് ആ വ്യക്തികളിൽ നിന്ന് അകലുകയല്ല നമ്മുടെ വിശ്വാസമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് പ്രിയമുള്ളവരെ ഒരു വ്യക്തി കുറവുള്ള വ്യക്തിയാണെങ്കിൽ അവരെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്ന ചെയ്യേണ്ടത് സഭയിലൊരു തിന്മ കാണുമ്പോൾ വൈദികരിലൊരു തിന്മ കാണുമ്പോൾ ആത്മീയ പ്രവർത്തകരിലൊരു തിന്മ കാണുമ്പോൾ നാം വിട്ട് ദൈവത്തിൽ നിന്ന് വിട്ടകലുന്നതിന് തുല്യമാണ് ശുശ്രൂഷകളിൽ നിന്ന് മാറി നിൽക്കുന്നത് ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റപ്പെടുത്തുകയാണ് പിശാചിൻ്റെ തന്ത്രമാണ് പ്രിയമുള്ളവരെ ജീവിക്കുവാൻ നാം ദൈവവുമായിട്ട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നാം ദൈവത്തിൽ നിന്ന് അകലാതെ ശുശ്രൂഷകളിൽ നിന്ന് അകലുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദൈവ സ്നേഹത്തിൽ നിന്ന് തന്നെയാണ് നാം ഓരോരുത്തരും അകലുന്നത് അങ്ങനെ അകലുവാൻ വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയല്ല ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ നിങ്ങൾ ശാന്തമായിട്ടിരുന്ന നിങ്ങൾ കണ്ട തിന്മ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ പറ്റിയാണ് ചിന്തിച്ചതെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉള്ള പ്രേരണ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവീക ശുശ്രൂഷയിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാണ് അതിൻ്റെ പ്രതിഫലം സ്വർഗം നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ അതുകൊണ്ട് പിശാജ് തരുന്ന പിശാജിൻ്റെ തന്ത്രങ്ങളിൽ നാം അടിമപ്പെടാതെ ദൈവിക ശുശ്രൂഷകളിലൂടെ മറുതരിക്കാതെ ദൈവിക ശുശ്രൂഷകൾ നശിപ്പിക്കുന്ന വ്യക്തിയായി മാറാതെ പ്രിയമുള്ളവരെ നിങ്ങളെയൊക്കെ ദൈവം വിളിച്ചതാണെങ്കിൽ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഒരിക്കൽ ദൈവ സ്നേഹത്തോട് ചേർത്ത് നിർത്തി ദൈവിക ശുശ്രൂഷയിലേക്ക് വിളിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിത അവ ഈ ലോക ജീവിത അവസാനം വരെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിന് തടസ്സം നിൽക്കുന്ന എന്ത് നാം കേട്ടാലും അതിന് തടസ്സം നിൽക്കുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് ദൈവീകമല്ല എന്ന സത്യം നാം മനസ്സിലാക്കണം ഹലിയാം ഹലിയാം യേശുവേ സോത്രം യേശുവേ നന്ദി മിസ്റ്റർ പൗലോസ് സ്ലിഹ എബ്രാഖാർ കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ സഹോദരരെ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളിലാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ എൻ്റെ സഹോദരെ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ പ്രിയമുള്ളവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വചനമാണിത് യേശു വചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നാം യേശു ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നത് ദുഷ്ട വിശ്വാസരഹിതമായ ദുഷ്ട ഹൃദയം മൂലമാണ് എന്ന് യേശു ക്രിസ്തുവിൽ നിന്ന് ഒരു വ്യക്തി അകന്നു പോകുന്നെങ്കിൽ അവന്റെ മനസ്സിലെ ദുഷ്ടതയാണ് ശുശ്രൂഷാ ജീവിതത്തിൽ നിന്ന് ഒരു വ്യക്തി മാറി നിൽക്കുന്നു എങ്കിൽ അവന്റെ ഹൃദയത്തിൽ ദുഷ്ടൻ അവിടുന്ന് വിധുകൾ പാകിയതിന്റെ തെളിവാണ് അല്ല യേശുവേ സ്ത്രോത്രം യേശുവേ നന്ദി ഇന്ന് പലരും ശുശ്രൂഷകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മിനിസ്ട്രികളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ധ്യാന കേന്ദ്രങ്ങളിൽ മാറി നിൽക്കുന്നതിൻ്റെ കാരണം അവർ പറയുന്നത് പ്രിയമുള്ളവര് ധ്യാന ഗുരുക്കന്മാരുടെ പ്രശ്നമായിട്ടാണ് ഹലലിയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഒരു കാര്യം നാം മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് വിശ്വാസ രഹിതമായ ദുഷ്ടഹൃദയം നമ്മൾ വന്നുകൊണ്ടാണ് യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകളിലൂടെ മറുതരിക്കുവാൻ കാരണമാകുന്നത് ഹലിയ യേശുവേ സ്തോത്രം യേശുവെ നന്ദി നമ്മുടെ വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയമുള്ള വ്യക്തിയായി നാം മാറ്റപ്പെട്ടിട്ടുണ്ടോ പ്രിയമുള്ളവരെ ഈ വചനം ഒന്ന് ധ്യാനിച്ച് എൻ്റെ ഹൃദയം ദുഷ്ട ഹൃദയമായി അല്ലെങ്കിൽ വിശ്വാസരഹിതമായി മാറിയത് കൊണ്ടാണ് ഞാൻ ഈശോയിൽ നിന്ന് അകലുന്നത് നാം വ്യക്തികളിൽ നിന്നല്ല അകലുന്നത് ശുശ്രൂഷകളിൽ നിന്ന് അകലുമ്പോള ദൈവീക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ആ പ്രവൃത്തികളിൽ നിന്ന് അകലുമ്പോൾ നാം ദൈവത്തിൽ നിന്നാണ് അകലുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം ഹലിലിയ എബ്രായം മൂന്ന് പതിമൂന്നിലെ പ്രകാരം പറയുന്നു ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാനാണ് ഹലിലിയ ഹലിയ എന്ത് വ്യക്തമായിട്ടാണ് ഇവിടെ വചനം നമ്മോട് പറഞ്ഞു തരുന്നത് പ്രിയമുള്ളവരെ ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിനങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉള്ള കാലത്തോളം നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം കാരണം നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് അകന്ന് ദുഷ്ടഹൃദയരായി മാറാതിരിക്കുവാൻ വേണ്ടിയാണ് ഹലലിയ ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും ഞാൻ ഈ ഒരു വചനത്തിലേക്ക് ആകർഷിക്കുകയാണ് ഇന്ന് ആത്മീയ തലങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തികള് ഇന്ന് ഉപദേശം സ്വീകരിക്കുവാന് റെഡിയല്ല എന്നുള്ളൊരു സത്യം നാം തിരിച്ചറിയണം നമ്മുടെ പ്രശ്നങ്ങള് നമ്മുടെ നമ്മളുടെ മാറ്റപ്പെടേണ്ട മേഖലകള് മറ്റൊരു വ്യക്തി പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നമ്മെ ഉപദേശിക്കാൻ ഉപദേശിക്കുമ്പോൾ അത് കേൾക്കുവാൻ മനസ്സില്ലാത്ത അനേകം വ്യക്തികള് ഈ കാലഘട്ടത്തിലുണ്ട് ഹലലിയ ഹലലിയ വചനത്തിന് പുരോഗതി ഉണ്ടാകാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ് ശുശ്രൂഷകൾ വളരാത്തതിൻ്റെ കാര്യവും അതുതന്നെയാണ് പ്രിയമുള്ളവരെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികളാകട്ടെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളാകട്ടെ അവരുടെ കുറവുകൾ മനസ്സിലാക്കി അവരുടെ കുറവുകൾ അല്ലെങ്കിൽ അവരെ ഉപദേശിക്കുവാൻ ആർക്കും സാധ്യമല്ല എങ്കിൽ അവർക്ക് ദൈവികമായ ശുശ്രൂഷയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് വളരുവാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്വരം ചിലപ്പോൾ മറ്റുള്ള വ്യക്തികളിൽ കൂടെയാണ് നാം കേൾക്കുന്നത് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ വിശ്വാസരഹിതമായ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ മറ്റുള്ളവരെ നമ്മളെ ഉപദേശിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം ഹലലിയ ഹലലിയ ഇപ്പോൾ നമുക്കറിയാം ആത്മീയ തലങ്ങളിലാണ് ഭിന്നിപ്പ് ദുഷ്ടത ഇതെല്ലാം അഴിച്ചുവിടുന്നു പരസ്പരം സംസാരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥകള് പരസ്പരം സ്നേഹിക്കുവാൻ സാധിക്കാത്ത അവസ്ഥകള് ആത്മീയ ശുശ്രൂഷകരുടെ ഇടയിലാണ് ഇപ്പോൾ കൂടുതൽ കാണപ്പെടുന്നത് പ്രിയമുള്ളവരെ ഈശോയിലേക്ക് കടന്നു വന്നവര് ലേഖനങ്ങളിൽ നാം കാണാറുണ്ട് വിശ്വാസത്തിലേക്ക് കടന്ന വ്യക്തികള് കടന്നു വന്ന വ്യക്തി ഒറ്റ സമൂഹമായി മാറ്റപ്പെടുന്നു ഹാലലിയ ഇന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ഐക്യമില്ല അവർ പരസ്പരം അവർക്ക് മനസ്സിലാക്കുവാൻ അക്സെപ്റ്റ് ചെയ്യുവാന് സാധ്യമല്ല എന്തിനു പറയാനാണ് ഇന്ന് ഒരാളുടെ വിശ്വാസം അടിച്ചു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധ്യാന ഗുരുക്കന്മാരുടെ പ്രശ്നമായിട്ടാണ് അവർ കരുതുന്നത് കാരണം പിശാജ് അവരുടെ മുമ്പിൽ തെറ്റായ ബോധ്യങ്ങൾ കൊടുത്ത് ഒരു മറം സൃഷ്ടിച്ചിരിക്കുകയാണ് ഹലലിയാം പ്രിയുള്ളവരെ അതുകൊണ്ട് നാം മനസ്സിലാക്കണം കഠിന വിശ്വാസരഹിതമായ കാര്യങ്ങൾ ചെയ് ചെയ്തുകൊണ്ട് കഠിന ഹൃദയരാകാതെ നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായിട്ട് യേശുക്രിസ്തുവിനെ സമർപ്പിച്ചുകൊണ്ട് നാം യേശുക്രിസ്തുവിനുള്ളവരായിട്ട് മാറണം പലോസ്ലീയ പറഞ്ഞ പോലെ ജീവിച്ചാലും മരിച്ചാലും നാം ദൈവത്തിനുള്ളവരായിട്ട് മാറ്റപ്പെടണം ഹലലിയ യേശുവേ നന്ദി യേശുവേ സോത്രം ഹലലിയ 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 യേശുവേ സോത്രം യേശുവേ നന്ദി കർത്താവായ യേശുവിന്റെ നാമത്തിൽ നാം നിലകൊള്ളുമ്പോൾ കുരിശിന്റെ പാതയിലൂടെ എനിക്കും നിങ്ങളും ഒക്കെ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്ന കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് പ്രിയമുള്ളവരെ പലപ്പോഴും നാം ഈശോയുടെ മാർഗം ദൈവീകമാർഗം പിന്തുടരുമ്പോള പലപ്പോഴും വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ നാം മറ്റുള്ളവരെയൊക്കെ സഹായിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശുശ്രൂഷയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളിലുള്ള നന്മയൊന്നും ലോകത്തിന് കാണുവാൻ സാധിക്കത്തില്ല നാം നന്മ ചെയ്ത വ്യക്തികൾ പോലും ചിലപ്പോളാണ് നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ അവര് നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം നാം നന്മ ചെയ്തുകൊണ്ട് ആ വ്യക്തി ഉയർത്തപ്പെടുകയാണ് ചെയ്തതെങ്കിൽ നന്മ ചെയ്തുകൊണ്ട് ആ വ്യക്തി നശിക്കുകയല്ല ചെയ്തത് പ്രിയമുള്ളവരെ നാം നമുക്കറിയാം നാം ആത്മാർത്ഥമായ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നന്മ ചെയ്യുമ്പോൾ നാം ആ വ്യക്തിയുടെ പതനം ഒരിക്കലും ആഗ്രഹിക്കത്തില്ല ഇനി നന്മ ചെയ്തതിനു ശേഷം അവർ നമുക്ക് ശത്രുവായി തീർന്നാൽ പോലും ആത്മീയ തലങ്ങളിൽ ചിന്തിക്കുന്ന ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന ദൈവവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അവർ നശിച്ചു പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനോ അങ്ങനെ ചിന്തിക്കുവാനോ സാധ്യമല്ല പ്രിയമുള്ളവരെ എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾക്ക് ഏതെങ്കിലും സമൂഹത്തിന് ഒരു നന്മ ചെയ്തതിന് ശേഷം വേദന അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എങ്കിൽ ഈ സമയം പറയുകയാണ് നിങ്ങൾക്കുള്ള പ്രതിഫലം സ്വർഗത്തിൽ അവിടുന്ന് എഴുതപ്പെ അവിടുന്ന് നൽകി കഴിഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഹലലിയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി പരിശുദ്ധാൽമാവേ സ്തോത്രം ഹലലിയാം അതുപോലെ ആണ് ഇന്ന് നാം പരസ്പരം ആരെയും ഉപദേശിക്കുവാൻ സാധിക്കത്തില്ല പ്രിയമുള്ളവരെ ഒരു വ്യക്തി ഉപദേശത്തിൽ നിന്ന് അകലുക എന്ന് പറയുമ്പോൾ അവനിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കുറവാണ് എന്ന് നാം മനസ്സിലാക്കണം ഹാലലിയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഇന്നെല്ലാവരും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് പറയുവാൻ കേൾക്കുവാന് ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇതൊരു പ്രസ്റ്റേജിൻ്റെ ഇഷ്യൂ ആണ് പ്രിയമുള്ളവരെ ലോകത്തിൽ കാണുന്ന എല്ലാ തിന്മകളും നമ്മൾ ചെയ്യുകയും ആത്മീയ കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അത് വൈശാചികമായൊരു പ്രവർത്തനമാണ് ദൈവിക ശുശ്രൂഷകളിൽ ഏർപ്പെടുന്ന വ്യക്തികളും നിങ്ങളും ലോകത്തിൻ്റെ പല കാര്യങ്ങളും ത്യജിക്കേണ്ടതായിട്ടുണ്ട് ഹലലിയ അങ്ങനെ ത്യജിക്കാത്ത വ്യക്തികളാണ് വിശ്വാസം നഷ്ടപ്പെട്ട് കഠിനഹൃദയരായി മാറിക്കൊണ്ടിരിക്കുന്നത് ഹലലിയ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കടന്നു വരണം ദൈവ സ്നേഹം കടന്നു വരണം അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസ മേഖലകളല്ല നമ്മുടെയൊക്കെ ആ ഒരു അഭിഷേകത്തിൻ്റെ മേഖലകളല്ല കൂടുതൽ ദൃഢപ്പെടുവാന് കൂടുതൽ ശക്തിപ്പെടുത്തുവാന് ജീവിതകാലം മുഴുവന് നാം യേശു ക്രിസ്തുവിനുള്ളവരായി മാറു മാറുവാൻ നമുക്ക് സാധിക്കും ഹലേലിയ ക്രിസ്ത പൗലോസ്ലിയ വീണ്ടും ഹെബ്രാഖാർക്ക് എഴുതിയ നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിലൂടെ ഇപ്രകാരം പറയുന്നു ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധ്യ ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഹലലിയ ഹലലിയ യേശുവേ സോത്രം യേശുവേ നന്ദി ഹലലിയ ഹലലിയ പ്രിയമുള്ളവരെ നാം കേട്ട വചനങ്ങൾ ചുമ നാം കേട്ടതല്ല നമ്മുടെ സന്ധി ബന്ധങ്ങളല്ല ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വചനം പറയുന്ന വ്യക്തിയിലല്ല നാം ആശ്രയിക്കേണ്ടത് നാം കേട്ട ജീവനുള്ള വചനം യേശുക്രിസ്തു ആവുന്ന വചനം ദൈവമാകുന്ന വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയ വചനം ആണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ സകല ബന്ധനങ്ങളും പൊട്ടുവാന് നമ്മളെ ബന്ധനാവസ്ഥകളിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിവുള്ള വചനമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വചനത്താല് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരും മോചിതരാകട്ടെ ഏതെങ്കിലും ബന്ധനാവസ്ഥയില് വിശ്വാസരഹിതമായ ഹൃദയ കാഠിന്യത്തില് ഇപ്പോൾ ആരെങ്കിലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തില് നസ്രയനായ യേശുവിൻ്റെ വചനത്തിൻ്റെ നാമത്തില് ആ ബന്ധനങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ സൗഖ്യവും മോചനവും വിടുന്ന ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ആത്മാവ് ഈ ലോകത്തിലേക്ക് വ്യാപരിക്കട്ടെ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന അനേക മക്കളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ വീണ്ടും ബാലോസ്ലീക വചനത്തിലൂടെ പറയുകയാണ് അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺ സകലവും അനാവൃതവും വ്യക്തവുമാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നദ്ധയിലാണ് പ്രിയമുള്ളവരെ വളരെ വ്യക്തമായി ഈശോ വചനത്തിലൂടെ പറയുകയാണ് നാം രഹസ്യമായി എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം മറച്ചു വെച്ചുകൊണ്ട് നാം ആത്മീയ ശുശ്രൂഷയിലായിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ പ്രിയമുള്ളവരെ അതൊന്നും അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കത്തില്ല എന്ന് വചനം പറയുന്നു അവിടുത്തെ കണ്ണുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് യേശുവിൻ്റെ കണൽ ദൈവീക കണൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് പ്രിയമുള്ളവരെ വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് യേശു നമ്മുടെ പ്രവർത്തികളെ കാണുന്നത് നാം രഹസ്യത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ വളരെ ക്ലാരിറ്റിയോടുകൂടി പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ കാണപ്പെടുന്നു അതുകൊണ്ട് നമുക്ക് ഒന്നും മറച്ചു വെക്കുവാൻ സാധ്യമല്ല നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നദ്ധിയിലാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ദുഷിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ ധ്യാന ഗുരുക്കന്മാരെ പറ്റി ആത്മീയ ശുശ്രൂഷയരെ പറ്റി നാം ദുഷിക്കുമ്പോൾ നാം നമ്മെ തന്നെ വിധിക്ക് ഫരമേൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നാം വായിച്ചു കേട്ടിട്ടുള്ളതുപോലെ നാം വിധിക്കുന്ന വിധിയാൽ തന്നെ നാമം വിധിക്കപ്പെടും പ്രിയമുള്ളവരെ അതുകൊണ്ട് നാം മറ്റുള്ളവരെ വിധിക്കുന്ന വ്യക്തികളായി മാറാതെ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം മറ്റുള്ളവരെ സ്നേഹിക്കുവാന് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാന് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ യേശുക്രിസ്തുവിന് മാത്രമുള്ളവനായിട്ട് ജീവിക്കുമെന്ന് ഏറ്റുപറയുവാൻ നാം തയ്യാറെടുക്കണം ഹാലലിയ അങ്ങനെ നാം ഓരോരുത്തരും യേശുക്രിസ്തുവിന് ഉള്ള വ്യക്തികളായി മാറ്റപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മളെ എല്ലാവരെയും ായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമീൻ എന്നിൽ ചൊരിയണമേ